എത്ര നേരമായി ലെറ്ററും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാ തീർന്നു, ഇനി എടുത്താമേ. സാമി, മാനേജർ വിളിക്കുന്നു. What is this? This is a letter. ഈ ലെറ്റർ ഒരു രോഹിണി രോഹിണി അയച്ചിട്ടെങ്കിൽ എന്തിനാണ് ചോദിച്ചത്? പറയാലോ. അത് സാർ, സാർ എന്റെ നക്ഷത്രമാണ് രോഹിണി. അപ്പോ രാവിലെ അമ്പലത്തിൽ ആ നക്ഷത്രത്തിൽ അർച്ചന കഴിക്കാൻ മറന്നുപോയി. അപ്പൊ ആ വിചാരത്തിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് തോന്നിയാൽ കാണിക്കാൻ സാറല്ലേ. സോറി സാർ. Don't repeat it. Thank you. ഇല്ല സാർ. നമസ്കാരം മൊയലാളി. മെല്ലെ 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 ഇറക്ക് മെല്ലെ. ഏടേ പതുക്കെ. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടതാ? എവിടുന്ന് കിട്ടുന്നു കാശ്? സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത്. അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവയ്ക്കാം. ഇങ്ങോട്ട് ഇറങ്ങുക. ആപ്പാടെ ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റു നിറച്ചിട്ടാ തല ഉദ്ധരിക്കാൻ ഇറങ്ങിയത്. എവിടെ ഇതുപോലുള്ള മൂന്ന് നാല് കാൽവാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രൂപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഇന്നലെ ഈ രാഘവന്റെ കാലി ഞാൻ പിടിച്ചാണ് മൊയലാളി. കിരീടം വെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് ചീട്ട് കളിക്കായിരുന്നു. മോത്തേക്കണ ചായത്തിലൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്ന എവ ഇങ്ങനെ ചെയ്യുമോ മൊയലാളി? പിന്നെ കഞ്ഞു കുടിക്കാൻ മകയില്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ സ്വല്പ കലയുണ്ടായിപ്പോയി. പക്ഷെ ചൂഷണം അതാര് ചെയ്താലും ഞാൻ എതിർക്കും. കിടപ്പാടം കിടപ്പാടം വിറ്റ് കിട്ടിയ കാശിന്റെ നാലരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ. കാറ് വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ. ഇങ്ങനെ ഗുരുത്വദോഷം പറഞ്ഞാൽ നീ ജീവിതാവസാനം പറഞ്ഞാ. അയ്യോ വിശ്വാമിത്ര മുഖർജി, ചവിക്കല്ലേ ഞങ്ങളുടെ ഭാവി ജീവിതം വാടി കരിഞ്ഞു പോകും. ഒറ്റത്തിന് ആത്മാർത്ഥിയല്ല വേണത്. ആത്മാർത്ഥത എന്നെ കുത്തുവാളം എടുപ്പിച്ചിട്ട് ഇവർക്ക് അടങ്ങുള്ളൂ. ഇന്നലത്തെയും ചേർത്ത് എനിക്ക് തരാനുള്ള 365 രൂപ തന്നിട്ട് പോ. ചിരിക്കാട്ട് തിരിച്ചിൽ പൊറി എനിക്ക് മടുത്തു. മുതലാളി ആകെ അഞ്ചെണ്ണല്ലേ അസ്ത്രോ രണ്ടെണ്ണുണ്ട്, ബാക്കി മൂന്നെണ്ണ പോയി. മൂന്നെണ്ണ രഞ്ജത്ത് കയറിപ്പോണ്ട് വേണേ തെരഞ്ഞെടുത്തോ. ഒന്തോ നിങ്ങക്ക് വേണ്ടത് നമ്മക്ക് അദ്ദേഹം കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരാം. അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത്? എത്ര വാങ്ങി, ഇനി എത്ര അങ്ങോട്ട് തരാനുണ്ട് നോക്കണ്ടേ? വേണ്ട, കണക്ക് എനിക്കറിയാം. കഴിഞ്ഞ 3 സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള 450 രൂപ 85 രൂപ ഞാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി 365 രൂപ. കമലം, എടുപിടി എന്നൊരു തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കും ആലോചിക്ക. ആലോചിക്കാൻ ഒന്നുമില്ല. എന്താണോ ഒന്നുമില്ല, ഞാൻ പല്ലേച്ചില്ല പല്ല. അപ്പൊ എത്ര വേണ്ടതാ പറഞ്ഞത്? 365 രൂപ. 365 രൂപ. 65 രൂപ. ഇത് 250 അല്ലേ ഉള്ളൂ. എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ, ബുദ്ധിമുട്ടിക്കരുത്. ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല. ഇത് ചോദിക്കാൻ ചെന്ന അവന്മാരനെ തല്ലും. കാശ് മുഴുവൻ അഡ്വാൻസ് മേടിച്ചിട്ടില്ലേ സ്റ്റേജിൽ കയറിയത്? കളിക്കാതെ കാശ് എടുക്കുന്നുണ്ടോ? ഇനിയുള്ള കാശ് താൻ വായിക്കരിക്ക് കൂട്ടി വെച്ചോ മക്കി. സുപ്രണ്ണയില്ലേ പാട്ടി ഉള്ളായിരിക്കും. അയ്യോ അയ്യോ, നാശം വന്നിട്ടാണേ കറുളേ. എന്റെ വീട്ടോടെ അയച്ചത് എല്ലാമേ പോച്ചേ. അയ്യോ കറുളേ, ഞാൻ എന്നാ ചെയ്യേ? അയ്യോ പാട്ടി, എന്തോ പറടാ, എന്റെ ഭാവി എന്നാ കൊടുമ പണിയിരിക്കാൻ നീയേ പറടാ. എന്നാ പണിയിരിക്ക്? ഞാൻ ഒന്നും പണിയില്ല. എന്റെ മുടിപ്പര അമ്മച്ചാണ്, ഞാൻ ഒന്നും ചെയ്തില്ലേ. ചെയ്യില്ല. ഇന്ന മൂലവിയോട് കാലിലേക്ക് എന്നാ പൊട്ടിരിക്കുന്നു പറടാ. കാലില് ചെരിപ്പ്. അത് തെരിയാമ പോട്ടിരിക്കും പാട്ടി. അതെപ്പടി തെരിയാമ പോടുവോ? തപ്പു പണിട്ട് തെരിയാമ എന്ന് ചെന്നാ എപ്പടി? എന്നാ
வாது மாதிரி முழிச்சிட்டு இருக்கு பதல் சொல்லு பண்ணுன எது தப்பு தானே ஆ தப்பு தப்பு எவ்வளவு தைரியம் இருந்தா தப்புன்னு தெரிஞ்சிட்டு செருப்பு போட்டு இந்த வீட்டுக்குள்ள வந்திருப்பேன் அந்த ஆளு பாவம் பாட்டி தெரிஞ்சிருந்தா நிச்சயமா செருப்பு போட்டு உள்ள வந்திருக்கவே மாட்டேன் அத எப்படி உனக்கு தெரியும் உன்கிட்ட எத்தனை வாட்டி சொல்லி இருக்கு இந்த அசகியத்தை வீட்டுக்குள்ள ஏத்தாதே ஏத்தாதேன்னு இதோ பாரு பாட்டி நீ தான் எனக்கு சொல்லி கொடுத்திருக்க தெரியாம தப்பு பண்ணா அது தப்பு இல்லன்னு அதனால இந்த ஆளை மன்னிச்சிடு பாவம் முதல்ல அதெடுத்து வெளியில போட சொல்லு ஐயோ ஏதோ அதெடுத்து புறத்து விட்டுளும் அறுவிட்ட முண்டம் पटी सूक्षण गेटी बोर्ड तूकण பாட்டி கொண்டு சூட்சிக்கணும் ஒரு போர்டு இது தூக்கி பல்ல பரட்ட கிளவி சாவி இல்ல கட்டி பரையறேன் சங்கர் எவர் எவிட என்ன கிட்டி சாவி அங்க போய் சங்கர் போனளு எல்லாத்துக்கும் வழி உண்டாக்கனே அல பக்காசு மடி தாத்தர கழுத்து செய்ததா அறுத்து விக்க மிருதங்கம் கொள்ளாமல்ல சாமி இது விக்கல தாத்தே ஞானும் வாய்ச்சு படிக்கதா இருக்கு இது அடிச்சோண்டு இப்படி இருந்தா மதி பெண்ணு பெண்ணிட்ட பாட்டினு போகும் ஞான எந்தா செய்யது சங்கர இப்படித்த பெம்பிள்ளர் நேர சொவ்வாய் வேஷம் கட்டியவனே பத்து தூட்டு கையில் உள்ளவனே நோக்கூ ஒரு பாங்கும் இல்லாதவன் கூட ஏவளங்கிலும் இறங்கி வருவோம் சாமி சங்கரம் விசாரிச்சாலே எந்தெங்கிலும் நடக்கும் நோக்கட்ட ஆத்தியம் ஈ சுச்சி களையன அய்யோ பாட்டி தான் போவோய் பிரேமிக்கண்ட பாட்டியும் கட்டிப்பிடிச்சோண்டு இது எடுத்து அடிச்சோண்டு இப்படி இருந்தோம் அந்த இது பண்ணாலும் பாட்டி 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 சரணம் கட்டான ஜூல கொடுமி முறைக்காம் ஈ கண்ணாடி மாற்றி ஐயன் இது மாற்றி எனக்கு கண்ணு காணில்ல சாமிக்கு பிரேமிக்கண்டே என்ன ஈ கண்ணாடி மாற்றியே பற்றும் மாற்றாம் என்னட்டு வேற ஃபேஷன் ஒன்று வைக்காம் പിന്നെ ஈ கிராப்பம் வேஷம் ஒக்கே அழிச்சு களஞ்சிட்டு ட்ரெஸ்ஸும் பேண்டும் ஷர்ட்டும் இடணும் അയ്യോ എന്തിരി കീയേ അപ്പം താൻ ശരിയാവൂല അല്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറയണോല്ല എന്നെ കേക്കണം ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല ഇനിയോട്ട് തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാൻ്റിട്ട രോഹിണി എന്ന് നോക്കോ പാൻ്റ് ഇട്ട് ഷർട്ട് അതിനത് ചെരുവി ഒരു ബെൽറ്റ് ഇട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണി അല്ല അവിടെ തള്ള ഇങ്ങി പോയി ഏയ് അത് വേണ്ട രോഹിണി മാത്രം മതി മതി എങ്കിൽ മതി गुड़ी उपदेश पट नी।